ഈശോമിഷിയായി സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയുടെ പ്രിയപ്പെട്ട മകളെ പ്രിയപ്പെട്ട മകനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നിൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നിൻ്റെ ദൈവമെന്ന് പലപ്പോഴും നമ്മൾ ഒരുപക്ഷെ ജീവിതത്തിലെ സഹനങ്ങളിലൂടെ വേദനകളിലൂടെ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അറിയാതെ നമ്മൾ വിളിച്ചു പോകുന്നുണ്ട് ദൈവമേ നീ ഇത് കാണുന്നില്ലേ ദൈവമേ നീ ഇത് അറിയുന്നില്ലേ ദൈവമേ നീ എൻ്റെ കരച്ചിലിന് എന്തുകൊണ്ട് ഉത്തരം തരുന്നില്ല നിൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചോ നീ എൻ്റെ നിലവിളി കേൾക്കുന്നില്ലേ പ്രിയമുള്ളവരെ മനുഷ്യജീവിതത്തിൽ ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണ് എന്തേ ദൈവം എൻ്റെ നിലവിളിക്ക് ഉത്തരം തരാത്തത് ഒരുപക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഇതൊന്നും ദൈവം കാണുന്നില്ല എന്നാണ് ദൈവം കാണുന്നുണ്ട് ദൈവം അറിയുന്നുണ്ട് ദൈവവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിലവിളിക്കുന്ന ഓരോ വ്യക്തിയുടെയും രോധനം ദൈവം കേട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് അവരെ ആ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് നിലവിളിക്കുന്നവരുടെ അരികിൽ ഓടിയെത്തി അവരെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നാം വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഉൽ പുറപ്പാടിലെ പുസ്തകത്തിലും അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലും പഴയ നിയമത്തിലെ പല ദൈവവചന ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആരൊക്കെ നിലവിളിക്കുന്നുണ്ടോ അവരുടെ അടുത്തേക്ക് ദൈവം ഓടിയെത്തുന്നുണ്ട് ഇസ്രായേൽ ജനം ദൈവത്തെ ധിക്കരിച്ച് അഹങ്കാരത്തിൻ്റെ മനോഭാവത്തിൽ അടിമപ്പെടുമ്പോൾ അവർ ഈജിപ്തിൻ്റെ അടിമത്വത്തിലാവുകയാണ് വചനം പറയുകയാണ് അവർ ഈജിപ്തിലായിരുന്നപ്പോൾ ഫറവോയുടെ പീഡനങ്ങളുടെ മുമ്പിൽ അവരറിയാതെ കരഞ്ഞ് ദൈവത്തെ വിളിച്ചു ദൈവം അവരുടെ നിലവിളി കേട്ടു എന്നാണ് പറയുന്നത് ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി കേട്ടിട്ട് അയക്കുകയാണ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഈ ഇസ്രായേൽ ജനത്തെ തൈ എടുക്കുവാനായിട്ട് നമ്മൾ വീണ്ടും മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ പോലും ദൈവം കാണുന്നുണ്ട് ഹാഗാറിൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ നമുക്കറിയാം ഇസ്മായേൽ ആഗാറും ഇസ്മായേലും മരുഭൂമിയിൽ തള്ളപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന വെള്ളം മുഴുവനും കഴിഞ്ഞു തീർന്നു ഇനി കുഞ്ഞിന് ഒന്നുമില്ല ഹാഗാറിന് തൻ്റെ കുഞ്ഞിന് കൊടുക്കാനായിട്ട് ഒന്നുമില്ലാത്ത ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഏതാനും നിമി നിമിഷങ്ങൾക്കുള്ളിൽ കുഞ്ഞ് മരിക്കുമെന്ന് ഹാഗാറിനറിയാം സ്വന്തം കുഞ്ഞിൻ്റെ മരണം കാണാതിരിക്കുവാൻ ഹാഗാർ മുഖം തിരിഞ്ഞു നിന്നുവെന്നാണ് വചനഭാഗത്ത് നമ്മൾ കാണുന്നത് വിശന്നപ്പോൾ ദാഹിച്ചപ്പോൾ ഈ കുഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി വചനം ഇപ്രഹാരം രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് കുഞ്ഞിൻ്റെ കുട്ടിയുടെ കരച്ചിൽ കർത്താവ് കേട്ടു കുട്ടിയുടെ നിലവിളി ദൈവം കേട്ടു എന്നാണ് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ നിലവിളി പോലും കേൾക്കുന്ന ദൈവം നിൻ്റെ നിലവിളി കേൾക്കാതിരിക്കുമോ എന്തിനേറെ മനുഷ്യൻ്റെ നിലവിളി മാത്രമല്ല ദൈവം ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഉയരുന്ന ഓരോ നിലവിളികളും ദൈവം കേൾക്കുന്നുണ്ട് അവരുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അതാണ് നല്ല ഇടയനായ ഈശോയുടെ ജീവിതാനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് മുള്ളുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന കുഞ്ഞാടിൻ്റെ ആ കഥ ആ ഒരു സംഭവം ആ ഒരു ഉപമ ഈശോ നൽകിക്കൊണ്ട് പറയുന്നത് നിൻ്റെ നിലവിളിയുടെ അരികിൽ വരുന്ന ദൈവമാണ് ഞാനെന്ന യേശു ആരൊക്കെ ഈ ഭൂമിയിൽ നിലവിളിക്കുന്നുണ്ടോ അവരുടെ അരികിലേക്ക് വരും ആടിൻ്റെ കുഞ്ഞാടിൻ്റെ കരച്ചിൽ കേട്ട് മുള്ള മുള്ളുകളുടെ ഇടയിൽ കുടുങ്ങിക്കിടന്ന കുഞ്ഞു ആടിൻ്റെ കരച്ചിൽ കേട്ട് ഈശോ കടന്നു വന്ന ആടിനെ രക്ഷിക്കുകയാണ് നമ്മൾ കണ്ടിട്ടുള്ള മനോഹരമായ ചിത്രമല്ലേ ഒരു കുഞ്ഞാട് ഈശോയുടെ തോളിൽ ഇരിക്കുന്നു ഈശോ സന്തോഷത്തോടെ ആ ആടുമായി നടന്നു വരുന്നത് മുള്ളുകൾക്കിടയിൽ അകപ്പെട്ടപ്പോൾ ആ ആട് കരഞ്ഞപ്പോൾ നിലവിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ തോളിലേറാനായിട്ട് ആടിന് ഭാഗ്യം ലഭിച്ചു ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനകളും നൊമ്പരങ്ങളും വരുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തിലേക്കല്ല നിലവിളിക്കുന്നത് ദൈവത്തിലേക്ക് നിലവിളിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരും നമ്മൾ നിലവിളിക്കുന്ന ആരുടെ അടുത്താണ് ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ അടുത്ത് നമ്മുടെ ബന്ധുക്കളുടെ അടുത്ത് നമ്മുടെയൊക്കെ നിലവിളി ഒരു വെറുപ്പായി രോക്ഷമായി അല്ലെങ്കിൽ ഒരു നിരാശയായി നമ്മൾ പലരോടും ചൊരിയുന്നുണ്ട് അവൻ ഇത് ചെയ്തു അവൾ ഇവ ഇത് ചെയ്തു എനിക്കെതിരെ ഇങ്ങനെയൊക്കെ ഇന്ന പ്രവൃത്തികൾ അവർ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നിലവിളിച്ച് പരാതിയും പരിഭവങ്ങളുമായിട്ട് ഓടുകയാണ് പക്ഷേ നമ്മൾ നിലവിളിക്കേണ്ട ഇടം എവിടെയാ അൾത്താരയിൽ ദിവ്യ സക്രാരിയിൽ നമ്മുടെ നിലവിളി കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ കാതുകളിൽ എൻ്റെ നിലവിളി കേൾക്കണമെന്നാഗ്രഹിച്ച് നീ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറി സക്രാരിയിൽ സജീവനായി നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞുകൊണ്ട് നീയൊന്ന് നിലവിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ ദൈവം നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പ്രശ്നത്തിൽ ഇടപെടും നിലവിളി കേൾക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരെ രക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കൊണ്ട് നിരാശപ്പെടേണ്ട ഏതെങ്കിലുമൊക്കെ വേദനകൾ നൊമ്പരങ്ങൾ പല ആവർത്തി ദൈവസന്നിധിയിൽ നിലവിളിച്ചിട്ടും ദൈവം എന്തേ ഇറങ്ങി വരാത്തതെന്നുള്ള പരിഭവമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സമ ഇടപെടാനായിട്ടൊരു സമയമുണ്ട് ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കണം അതല്ലാതെ അവിടെ നിന്ന് ഓടി ഒളിക്കരുത് അവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതരുത് ദൈവം നിൻ്റെ സ്വരം കേട്ട് ഉത്തരം തരുന്നത് വരെ നീ നിലവിളിച്ചു കൊണ്ടേയിരിക്കണം അവസാന ശ്വാസത്തിലും നീ നിലവിളിച്ചു കൊണ്ടിരുന്നാൽ നിൻ്റെ ശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പ് ദൈവം നിൻ്റെ അരികിലെത്തി നിന്നെ രക്ഷിക്കും ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ് വലിയൊരു സത്യമാണ് ലോകം മുഴുവനും ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് വൈദ്യശാസ്ത്രം മുഴുവനും ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് നിരാശയ്ക്ക് നീ അടിമപ്പെടുമ്പോഴും നീ വിളിക്കണം നിൻ്റെ കർത്താവായ യേശുവിനെ യേശു രക്ഷിക്കുന്ന ദൈവം നിൻ്റെ അരികിൽ വരും നമുക്ക് നിലവിളിക്കാം ജർമ്മ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലെ മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാം തിരുവചനം എന്നെ വിളിക്കുക ഞാൻ നിനക്ക് ഉത്തരമൊരുളും നിൻ്റെ ബുദ്ധിക്ക് നിഗൂഢമായ നിനക്ക് അഗ്രാഹ്യമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തും ദൈവം നമ്മുടെ നിലവിളി കേട്ട് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് നിലവിളിക്കാം ലോകത്തിൻ്റെ മുമ്പിലും ലോകത്തിലെ മനുഷ്യരുടെ മുമ്പിലും പരി പരാതിയും പരിഭവങ്ങളും പറയുന്ന രീതി അവസാനിപ്പിച്ച് നമുക്കുള്ള പരാതിയും വേദനകളുമെല്ലാം നിലവിളി കേൾക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ